പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ നീട്ടണമേ. വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളിലേക്ക് അവിടുത്തെ വചനം അയക്കണമേ. ലോകം മുഴുവൻ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് അവിടുത്തെ സ്നേഹ സാന്നിധ്യം അയക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലിതിയായുടെ ഹൃദയം തുറന്ന കർത്താവിനോട്, ഇവിടെയായിരിക്കുന്ന മക്കളുടെ ഹൃദയം തുറന്ന് വചനം ശ്രവിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് അധരം കിട്ടുവാൻ ഇവിടെയായിരിക്കുന്ന ഓരോ മക്കളും ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവവചനത്തെ കുറിച്ചാണ്. നമുക്കറിയാം വിശുദ്ധ ബൈബിള് 1100 വർഷമെടുത്തു ഇതൊന്ന് എഴുതി തീർക്കാൻ. അതുപോലെ തന്നെ ഈ വിശുദ്ധ ബൈബിളിന് 1274 പേജുകളുണ്ട്. ഇത്രയും വലിയൊരു അറിവ് നിറഞ്ഞ ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഒന്നും അതിൻ്റെ ഉള്ളിലെ സാരാംശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ അരമണിക്കൂർ കൊണ്ട് ഒരു വചനമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ തന്ന് അനുഗ്രഹിക്കണമെന്നുള്ള ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണം നമുക്കുണ്ടായിരിക്കണം. ജെറമിയയുടെ പുസ്തകത്തിൽ വ്യക്തമാവുന്നുണ്ട്, ആരെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടവരുത്തുമെന്ന്. വീണ്ടും ജെറമിയ 15:16 പറയുന്നുണ്ട്, ഞാനത് കണ്ടെത്തിയപ്പോൾ ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ബൈബിളിൽ ഉള്ള ആ വലിയ അന്തസ്സത്തെ എന്താന്ന് പറഞ്ഞാല് ഒരു ഒറ്റ വചനത്തിൽ ചുരുക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഞാൻ നിത്യജീവൻ കൊണ്ടുവരുന്നു. ഇതിനകത്തെ മുഴുവൻ അന്തസ്സത്ത ഇതാണ്, ഇതാ ഞാൻ നിത്യജീവൻ കൊണ്ടുവരുന്നു. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും കൂടെ ചേർന്ന് എഴുതി വെച്ച് 73 പ്രേമലേഖനങ്ങളുണ്ട്. ഇതിനകത്ത് ഹൃദയസ്പർശിയായ കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹം ഒഴുകുന്ന ആ തിരുവചനങ്ങളുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കാം, ധ്യാനിക്കാം, അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടക്കുക. പരിശുദ്ധ അമ്മ അതായിരുന്നു. അമ്മ ഹൃദയത്തിൽ സംഹരിച്ചു, ധ്യാനിച്ചു, സൂക്ഷിച്ചു. അമ്മയെപ്പോലെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇനി മുന്നോട്ടുള്ള യാത്ര, ജീവിത ലക്ഷ്യം മുഴുവൻ നിത്യജീവനായിരിക്കണം. അപ്പോൾ നമ്മളെ വഴി നടത്തേണ്ടത് ഈ വചനമാകുന്നു. ഈ വചനം, ഈ ബൈബിൾ എഴുതാൻ തന്നെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20:30-31 വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവനിൽ നിത്യജീവൻ, അവനിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന്. ആ ഈ വചനത്തിലെ മുഴുവൻ പൊരുളും അതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് എഴുതാനുള്ള എൻ്റെ ലക്ഷ്യം അതാണ്, നമുക്ക് അവനിൽ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്കറിയാം യേശുനാഥൻ സ്നേഹത്തോടെ എഴുതിയതാണ്. അത് വായിക്കാതെ പോയാൽ, ധ്യാനിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് നമുക്ക് നഷ്ടമുണ്ടാകുക. ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു അപ്പച്ചനും ഒരു മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൾക്ക് പൂർണ്ണ ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവള് ഒരു ദിവസം വിവാഹിതയായി. ദൂരെ നിന്നൊരു പയ്യൻ വന്ന് അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അവള് ദൂരെ തൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവൾക്കൊരു ജീവൻ കൊടുക്കാനായിട്ട്, ഒരു ജീവിതം കൊടുക്കുവാനായിട്ട്. പക്ഷെ ഈ അപ്പച്ചൻ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോയെങ്കിലും ആ മകൾക്ക് ഈ അപ്പച്ചനോട് വലിയ സ്നേഹമായിരുന്നു. ദൂരെ ആയിരിക്കുമ്പോൾ അവൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കത്തെഴുതും. അങ്ങനെ ഓരോ ബർത്ത്ഡേക്കും ഈ അപ്പച്ചൻ്റെ കത്ത്, മറുപടി കത്ത് അവൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഓരോ ബർത്ത്ഡേക്കും അവൾ കാത്തിരുന്നിട്ടും കാണാഞ്ഞിട്ട്
അവൾക്ക് ഒത്തിരി വിഷമമായി. എങ്കിലും അവൾ കത്തുകളൊന്നും മുടക്കിയില്ല, എഴുതിക്കൊണ്ടേയിരുന്നു. 11th ബർത്ത്ഡേക്ക് അതാ ഒരു പോസ്റ്റ്മാൻ വരുന്നു, അയാളുടെ കയ്യിലൊരു കത്ത്. അത് കത്ത് മാത്രമല്ല ഒരു സമ്മാനപ്പൊതി. അപ്പോഴവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പച്ചൻ എനിക്ക് തീർച്ചയായിട്ടും കത്തെഴുതും, കത്ത് മാത്രമല്ല സമ്മാനപ്പൊതിയുമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ജീവിത പങ്കാളി ആ സ്നേഹത്തോടെ ആ കത്ത് അല്ലെങ്കിൽ ആ ബോക്സ് പൊട്ടിച്ചു നോക്കിയപ്പോൾ വളരെയധികം നിരാശ തോന്നി. കാരണം ആ കത്തിലൊന്നുപോലും ആ അപ്പച്ചൻ പൊട്ടിച്ചു വായിച്ചിരുന്നില്ല. എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഈ 11th തിരിച്ചയച്ചു. വളരെയധികം വേദന തോന്നി. അതിലൊന്ന് ആ ജീവിതം കാളി പൊട്ടിച്ചു നോക്കിയിട്ട് വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിലൊരെണ്ണമെങ്കിലും നിന്റെ അപ്പച്ചൻ പൊട്ടിച്ചു വായിച്ചിരുന്നുവെങ്കിൽ എന്നേ നമ്മളെ തിരിച്ച് മടക്കി വിളിച്ച് കൂടെ താമസിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയമക്കളെ, ഈ വചനത്തിൽ എഴുതി വെച്ചത് അതാണ് സത്യം. നമ്മൾ എത്ര പേരിത് വായിക്കുന്നു, വായിക്കുക മാത്രമല്ല ധ്യാനിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിന് വേദനയുണ്ടാക്കും അത്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം, ഈ വചനത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം, നമ്മുടെ ഹൃദയത്തിൽ ആ വചനം സൂക്ഷിക്കണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഈ വചനത്തിന് മുമ്പിലായിരിക്കാം. വചനം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഒന്നാമതായി, വചനം നമ്മുടെ ജീവിതത്തിൽ ജീവൻ പകർന്നു തരുന്നു. നമുക്കറിയാം, ഈശോനാഥൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രസംഗിക്കുന്ന, പല വേദികളിൽ പ്രസംഗിക്കുന്ന നാം കാണുന്നുണ്ട്. ഒന്ന് ഇതായിരുന്നു, ജീവന്റെ അപ്പത്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ജനക്കൂട്ടൻ ഒത്തിരി കൂടി നിന്നിരുന്നു, പക്ഷേ അപ്പത്തിൻ്റെ ആ ജീവന്റെ അപ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സ് തുറന്നിരുന്നില്ല. അവർക്കത് കഠിനമായി തോന്നി, അവരെല്ലാവരും വിട്ടുപിരിഞ്ഞുപോയി. അപ്പോൾ ഈശോനാഥൻ ചോദിച്ചു, തൻ്റെ പ്രിയ ശിഷ്യരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ പത്രോസ്ലിയ പറഞ്ഞ ഒരു വചനമുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:68 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ. പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ അടുത്ത് മാത്രമാണ് നമുക്ക് ജീവൻ നൽകുന്ന ആ മധുരമുള്ള വചനമുള്ളത്. ആ വചനം നമ്മൾക്ക് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കണം, ഈശോയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി, അത് വചനത്തിലൂടെ പ്രവർത്തിക്കും. വചനത്തെ മാറ്റി വച്ചിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എസ്കെയുടെ പുസ്തകത്തിൽ 37th നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. പ്രവാചകനോട്, എസ്കെ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട്, ഉണങ്ങി വരണ്ട അസ്ഥികളോട് പോയി ജീവൻ പ്രസംഗം പറയുക. പ്രവാചകൻ അങ്ങനെ അസ്ഥികളുടെ താഴ്വരയിൽ പോയി ഉണങ്ങി വരണ്ട അസ്ഥികളോട് വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ കരുകുരാ ശബ്ദത്തോടെ അസ്ഥികൾ ജീവൻ വെക്കുന്നതാണ് കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. വചനത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, അത് ജീവദായകമാണ്. വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19:7 ഇങ്ങനെ വാണിക്കുന്നു, പറയുകയാണ്, ഏലിയ പ്രവാചകനോടാണത് പറയുന്നത്, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാണ്. ആ പ്രവാചകൻ എഴുന്നേറ്റു, ഭക്ഷിച്ചു. 40 രാവും 40 പകലും ആ പ്രവാചകൻ നടന്നു, കർത്താവിൻ്റെ ഹൊറോബ് മലയിലെത്തി. ആ പ്രവാചകൻ എവിടുന്നാണ് ഈ ശക്തി കിട്ടിയത്? ആ ചുടുകട്ടിൽ ചുട്ടെടുത്ത അപ്പത്തിൻ്റെ ശക്തിയാണോ? ഒരിക്കലുമല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന വാക്കിൻ്റെ ശക്തിയാണ്. അത് ഭക്ഷിച്ചു, ആത്മീയ ഭോജനമായി മാറി. പ്രിയമുള്ളവരെ, നമ്മളും സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിലെ ജീവന്റെ അപ്പമാണ് വചനമാകുന്ന യേശു. ആ യേശുവിനെ നമുക്ക് വചനത്തിലൂടെ നമുക്ക് കൂട്ടുപിടിക്കണം. പൂർണ്ണമായിട്ടും ആ പിതാവ് ദൈവമൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ്? നിയമാവർത്തന പുസ്തകത്തിൽ 30th 15th ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചാൽ നിങ്ങൾ ജീവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഈ ലോകത്തിലെ ജീവനെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും അല്ല അധികം അവിടെ പ്രതിപാദിക്കുന്നത്. കൽപ്പനകൾ പാലിച്ചാൽ നിത്യജീവൻ ലഭിക്കുമെന്നും കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ നിത്യനാശമായിരിക്കുമെന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ 8:3 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് വീണ്ടും മത്തായിയുടെ സുവിശേഷം 4:4 വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വീണ വാക്കുകൾക്ക് വേണ്ടി ദാഹിക്കണം, അതനുസരിച്ച് ജീവിക്കണം, പ്രാർത്ഥിക്കണം. ഈശോയുടെ ആ സ്നേഹം മുഴുവൻ ഇതിനകത്തുണ്ട്. അത് മനസ്സിലാകാതെ പോയാലോ?
നമുക്കല്ലേ നഷ്ടം? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? അതെ, കർത്താവിന്റെ വചനം ജീവൻ നൽകുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന്റെ വചനം പ്രകാശം നൽകുന്നതാണ്. സങ്കീർത്തന്റെ പുസ്തകം 119 വായിക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ആ അധ്യായത്തിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് വചനത്തെക്കുറിച്ച്, ജീവന്റെ വചനത്തെക്കുറിച്ച്. 119:105 ഇങ്ങനെയാണ് സങ്കീർത്തനം പറയുന്നത്, കർത്താവിന്റെ വചനം എന്റെ പാതയിൽ വിളക്കും, എന്റെ പാദത്തിന് പ്രകാശവുമാണെന്ന്. പ്രൈസ് ദ ലോർഡ്. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ സങ്കീർത്തനം പറഞ്ഞു വെക്കുന്നുണ്ട്, അവിടുത്തെ വചനങ്ങളുടെ ചുരുളറിയുമ്പോൾ പ്രകാശം പരക്കുന്നു, അത് എളിയവർക്ക് അറിവ് പകരുന്നുവെന്ന്. പ്രൈസ് ദ ലോർഡ്. ആത്മീയ അന്ധത എടുത്തു മാറ്റുവാൻ ഈ തിരുവചനത്തിന് സാധിക്കും. നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിലൊക്കെ നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണകള് പന്ന തീരുമാനങ്ങളൊക്കെ ഉറച്ചു വെച്ചിട്ടുണ്ടാവാം. എന്നാൽ വചനം കൊണ്ട് നമ്മൾ നിറയണം. വചനം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ കർത്താവിന്റെ ഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലാവും. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് എസ്കേലിന്റെ പുസ്തകം 3:3 ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യപുത്ര ഞാൻ തരുന്ന ചുരുൾ ഭക്ഷിക്കുക. അതെ, ആ ചുരുൾ ഭക്ഷിച്ചപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു, അതെനിക്ക് വായിൽ മധുരമായി മാറി. പ്രിയമുള്ളവരെ, ആത്മീയ ഭക്ഷണമാണ്, ആത്മീയ ഭോജനമാണ് ഈ തിരുവചനങ്ങള്. അത് പ്രവാചകന്റെ വായിൽ മാത്രമല്ല, നമ്മുടെയും വായിൽ തേനും തേനേക്കാൾ തേൻകട്ടയുമാണത്. അത് മാധുരമേറിയതാണ്, അത് രുചിച്ചറിയേണ്ടതാണ്. ഇവിടെ ഈ ബൈബിളിൽ ഇരുന്നാൽ പോരാത്, നമ്മൾ വായിച്ച് ഗ്രഹിക്കണം. അത് വായിക്കും തോറും അത് നമുക്ക് നാവിന് ഹൃദയത്തിനൊക്കെ മാധുര്യം പകരും, സന്തോഷം പകരും, ആനന്ദം പകരും, സന്തോഷമുണ്ടാവും, നമ്മുടെ ദുഃഖങ്ങൾ അലിഞ്ഞു പോകും, ആശ്വാസം കിട്ടും. നമുക്കറിയാം, വീണ്ടും നമ്മുടെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വചനം സൗഖ്യമായി മാറുന്ന നാം കാണുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16:12 പറയുന്നു, കർത്താവേ മരുന്നോ ഔഷധവും അല്ല, അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത്. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം, കർത്താവിന്റെ പരിസ്ഥിതി ജീവിത കാലത്ത് എത്രമാത്രം മനുഷ്യരാണ്, എത്രമാത്രം ജനങ്ങളാണ് രോഗസൗഖ്യം നേടിയത്. കർത്താവിന്റെ മടിയിൽ കുറച്ച് മരുന്ന് തിരികെ വെച്ചിട്ടാണോ കർത്താവ് നടന്നത് ആ 3 വർഷക്കാലം? ഒരിക്കലുമല്ല. ആ മരുന്നാകുന്ന വചനം, വചനമയച്ച എല്ലാവർക്കും സൗഖ്യം കൊടുത്തത്. നമുക്കറിയാം, കുഷ്ഠരോഗി വന്ന് താണു വീണ് കേണു പറയുമ്പോഴേ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ആ മാതിരിമുള്ള ആ തിരുവചനം ആ സൗഖ്യമായി മാറി. അതുപോലെ തന്നെ വീണ്ടും നമുക്കറിയാം, പത്രോസിലിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ തളർന്നു കിടന്ന അമ്മായിമ്മയ്ക്ക്, പനി പിടിച്ച് കിടന്ന അമ്മായിമ്മയ്ക്ക് സുഖം കൊടുത്ത എങ്ങനെയാണ്? ആ സിറസിൽ കുറച്ച് ബാമൊക്കെ പുരട്ടി കൈ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണോ ചെയ്തത്? നമുക്കറിയാം, പനിയെ ശ്വാസിച്ചു കർത്താവ്, പനിയെ ശ്വാസിച്ചു. വീണ്ടും തളർവാദ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് എന്താ ചെയ്തത്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അല്ല, കുറച്ച് ആയുർവേദ തൈലം ഒക്കെ പുരട്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കിടക്കയിൽ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഓരോ രോഗികളുടെയും അടുത്തേക്ക് കടന്നു ചെല്ലുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും രോഗികളായിരിക്കാം. നമ്മൾ ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ഹീലിംഗ് കിട്ടും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം, കുറച്ച് നാളുകൾക്ക് ശേഷം, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഒരു കൊച്ചു 7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാനിട വന്നു. അത് ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞത്, ആ കുട്ടിക്ക് സുഖമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. ഞാനും എൻ്റെ ഹസ്ബൻഡും വേറൊരാളും കൂടി അവിടെ പോയി. 2 മണിക്കൂർ നേരം ആ ഭവനത്തിൽ ഞങ്ങൾ ചെലവഴിച്ചു. വെറുതെയല്ല, കർത്താവിൻ്റെ വചനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളവിടെ ഇരുന്നത്. ആ കുഞ്ഞിന് 2 മണിക്കൂർ അവരെ ആശ്വസിപ്പിച്ചു, വചനം പറഞ്ഞ് മനസ്സിലാക്കി, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ കുട്ടിയുടെ അസുഖം പോലും എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ഷെയർ ചെയ്യുകയാണ്, 6 മാസത്തെ കാലാവധിയെ ഡോക്ടർ കൊടുത്തിരുന്നുള്ളൂ, ആ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും 6 മാസത്തിനപ്പുറം പോകില്ല. ഇപ്പം ഈ പ്രാർത്ഥന വഴിയായിട്ട് കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതിന് ശേഷം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു, എന്തെന്ന് പറഞ്ഞാലും ഈ കുട്ടി ഇനി 6 മാസത്തിനപ്പുറം പോകില്ല. അത് കേട്ടവരെല്ലാം പറഞ്ഞു, എത്ര പ്രാർത്ഥന വഴി സൗഖ്യം കിട്ടിയാലും ഈ കുഞ്ഞിന്റെ ആയുസ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് കർത്താവ് ഞങ്ങളിൽ പ്രവർത്തിച്ച് മഹാ അത്ഭുതമായിരുന്നു. വചനങ്ങൾ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു ആദ്യത്തെ എൻ്റെ രോഗശാന്തി ശുശ്രൂഷയായിരുന്നത്.
അന്നു മുതൽ ഇന്നു വരെ എനിക്ക് വലിയ വിശ്വാസമാണ് കർത്താവ് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന രോഗശാന്തി വരമാണെന്ന്. കാരണം ഒരു രോഗസൗഖ്യം തന്നുകൊണ്ടാണ് എന്നെ കർത്താവ് നവീകരണത്തിലേക്ക് വിളിച്ചത്. ആ വരം എന്നിൽ നിക്ഷിപ്തമായിരുന്നു അന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ആ കുട്ടി ഇന്നും ജീവിക്കുന്നു ആരോഗ്യവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ നമുക്ക് പറയാൻ പറ്റും. വീണ്ടും ഞാൻ വചനത്തെ കുറിച്ച് തന്നെ പറയുകയാണ്, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. വചനം നമ്മൾക്ക് ആത്മാഭിഷേകം തരുന്ന പോലെ തന്നെ, ആത്മീയ അന്ധത മാറ്റുന്നത് പോലെ തന്നെ, അതുപോലെ നമുക്ക് സൗഖ്യം നൽകുന്നത് പോലെ തന്നെ, നമ്മളുടെ ആത്മാവിന്, നമ്മുടെ ജീവിതത്തിന് അത് ശുദ്ധി പകർന്നു തരുന്നു. വിശ്വയോഹന്നാന്റെ സുവിശേഷം 15:3 അത് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവ് ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ വൈദികൻ കർത്താവിന്റെ തിരുവോസ്തി രൂപം തിരുവോസ്തി എടുത്തിട്ട് വാഴ്ത്തി മുറിച്ച് നമുക്ക് നൽകുന്നുണ്ട്. ജീവന്റെ അപ്പമായിട്ട് ഈശോയുടെ ശരീരമായി മാറുന്നുണ്ട്. അതിന് തൊട്ടു നൊമ്പായിട്ടുള്ള ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ. ബൈബിൾ കയ്യിലെടുക്കുന്നു, വാഴ്ത്തുന്നു, വായിക്കുന്നു, അത് വൈദികം മുറിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അത് ആർക്കും തന്നെ കേൾക്കാൻ താല്പര്യമില്ല, പക്ഷേ ആ വചനത്തിലൂടെ ശക്തിയാണ് ഒഴുകുന്നത്, സൗഖ്യമാണ് ഒഴുകുന്നത്, സമാധാനമാണ് ഒഴുകുന്നത്, ജനങ്ങൾക്ക് മുഴുവൻ ബലം കിട്ടുന്നു. ശക്തി സ്രോതസ്സാണത്. അത് തിരിച്ചറിയുന്നില്ല, നമ്മളത് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ അഭിഷേകം എത്രമാത്രം വലുതാണെന്ന് വീണ്ടും നമുക്ക് ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു അപ്പച്ചൻ ഒരു കുഞ്ഞുമോനും അടുത്തിരുന്ന് എപ്പോഴും ബൈബിള് വായിക്കും. അങ്ങനെ ആ കുഞ്ഞുമോൻ ബൈബിള് വായിക്കുന്ന കേട്ട് കേട്ട് അവന് സ്വന്തമായിട്ട് ബൈബിള് വായിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അപ്പച്ചൻ എന്നും ബൈബിള് വായിക്കുമ്പോൾ ഈ മകനും അടുത്തിരുന്ന് ബൈബിള് വായിക്കാൻ തുടങ്ങി. ആ മകൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇത് എത്ര വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അടുപ്പുംകരയിൽ നിന്നും ആ ബാസ്ക്കറ്റ് ഇനി എടുത്തോണ്ട് വാ, എന്നിട്ട് തോട്ടുംകരയിൽ ചെന്ന് ബക്കറ്റിലേക്ക് ഈ ബാസ്ക്കറ്റിൽ നിന്നും വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും ശേഖരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും അവൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇത് സാധിക്കുന്നില്ല, ഞാൻ ബക്കറ്റിൽ കോരി നിറയ്ക്കാം. അപ്പച്ച പറഞ്ഞു, സാരമില്ല, നീ വീണ്ടും ട്രൈ ചെയ്യേ, ശ്രമിക്കൂന്ന് പറഞ്ഞു. അവൻ വീണ്ടും ശ്രമിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. കാരണം ബാസ്ക്കറ്റ് ചോരുന്നതാണ് നമുക്കറിയാം, ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ അതുകൊണ്ട് ഒന്നും പറ്റത്തില്ല. പക്ഷെ അവൻ വീണ്ടും പരിഭവം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ആ ബക്കറ്റും എടുത്ത് നീഞ്ഞു വാ, ബാസ്ക്കറ്റും എടുത്ത് നീഞ്ഞു വാ, ഇത് നോക്കിക്കേ, നീ അടുപ്പുംകരയിൽ നിന്ന് എടുത്തപ്പോഴേ ഇതിൽ നിറയെ ചെളിയായിരുന്നു, ചാരമായിരുന്നു, മണ്ണായിരുന്നു, അത് കറുത്തിരുന്നു. ഇപ്പോൾ നീ നോക്കിക്കേ, ഈ ബാസ്ക്കറ്റ് മുഴുവൻ ശുദ്ധിയുള്ളതായി വെളുത്തിരിക്കുന്നു, വാങ്ങിയതുപോലെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മൾ സ്ഥിരം ഡെയിലി ബൈബിൾ വായിക്കുമ്പോൾ നമ്മളും ശുദ്ധീകരിക്കപ്പെടുന്നു. ഒരു സ്നാനമാണത്, നമ്മളെ മുഴുവനായി ആത്മാവ് ശരീരം മനസ്സെല്ലാം കുളിപ്പിച്ചെടുക്കാനുള്ള ഒരു സ്നാനമാണ് ഡെയിലി ഉള്ള ബൈബിൾ വായന. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വചനങ്ങളെല്ലാം വായിക്കുമ്പോഴും കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇങ്ങനെയാണ്, ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അത് പാലിച്ചാൽ നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഭാഗ്യവാൻ. ബൈബിളിലുള്ള കാര്യങ്ങൾ മുഴുവൻ കേട്ട് അത് പാലിക്കുന്നവരെ കർത്താവ് വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. നമ്മൾ വിളിക്കും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഓഡി കാറോ മെസഡീസ് കാറോ ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ ഉന്നതമായ ശമ്പളമോ സ്ഥാനമാനങ്ങളോ അംഗീകാരമോ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ എത്രമാത്രം കർത്താവ് അവനെ അനുഗ്രഹിച്ചു, അവൻ ഭാഗ്യവാൻ. കർത്താവ് എന്നാൽ അങ്ങനെയുള്ളവരോടല്ല പറയുന്നത് ഭാഗ്യവാൻ എന്ന്. കർത്താവ് പറയുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ലൂക്കാടി സുവിശേഷം 1:27-28 ഇങ്ങനെ പറയുന്നുണ്ട്, ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ മുമ്പിലേക്ക് വന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരങ്ങളും നിന്നെ പാലൂട്ടിയ മുലകളും എത്രയോ ഭാഗ്യമുള്ളവ. കർത്താവ് അതേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ദൈവവചനം കേട്ട് പാലിക്കുന്നവർ അതിലും ഭാഗ്യമുള്ളവരാ. പ്രിയമുള്ളവരെ, ലോകസൃഷ്ടിയിൽ ലോകത്തിലുള്ള സുഖങ്ങളുടെ പുറകെ പോകുന്നവരെല്ലാം ഭാഗ്യമുള്ളവരാ. ദൈവസൃഷ്ടിയിൽ ദൈവവചനം പാലിച്ചു ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന് വേണമെങ്കിൽ സ്വന്തം അമ്മ 9 ഉദരത്തിൽ വഹിച്ച് പാടുപെട്ട് പ്രസവിച്ച് വളർത്തിയ അമ്മയ്ക്ക് ഒരു സ്ഥാനവും കൊടുത്തില്ലെന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതോ ഒരു വിലയുമില്ലേ? മനുഷ്യരുടെ മുമ്പിൽ അമ്മയേക്കാൾ പ്രാധാന്യം മഹത്വം കൊടുത്തത് ദൈവത്തിൻ്റെ വചനത്തിനാണ്. കാരണം എന്താണ്?
അമ്മയും മോനുമായിട്ട് ഏറ്റവും വലിയ ഗാഢബന്ധത്തിലാണ് നമുക്കറിയാം. അത് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ, കാനായിലെ കല്യാണ വിരുന്നിന് ആദ്യത്തെ അടയാളം തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ മുമ്പിൽ അമ്മ പരാജയപ്പെടാതിരിക്കാൻ, അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ ചെയ്തതാണ് സമയമാകാതിരുന്നിട്ടും. അത്രമാത്രം അടുപ്പം അമ്മയും മോനും തമ്മിലുണ്ട്. ഇന്നിട്ടും ജനസമൂഹത്തിന്റെ മുമ്പിൽ അമ്മയെക്കാൾ വിലയുള്ള ശ്രേഷ്ഠമായ ആ വചനത്തെ കർത്താവ് ഉയർത്തിപ്പിടിച്ചു. എന്തിനാണ്? ആ വചനം നമ്മളും സ്വീകരിക്കണം. ഈ ലോകത്തിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായി, മഹത്വമേറിയതായി, അമൂല്യനിധിയായ വചനത്തെ നമ്മൾ സ്വീകരിക്കണം, കാണണം, ഉൾക്കൊള്ളണം. അതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ കർത്താവ് അനുഗ്രഹീതർ എന്ന് വിളിക്കുന്ന കുറെ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 1-ൽ 3-ൽ ഇങ്ങനെയാ പറയുന്നത്, ഈ പ്രവചനത്തിൽ എഴുതപ്പെട്ടത് വായിക്കുന്നവര്, അല്ലെങ്കിൽ ഇതിൽ എഴുതപ്പെട്ടത് വായിക്കുന്നവര്, ഇത് കേൾക്കുന്നവര്, ഇത് അനുഗ്രഹീതർ. ഒന്നും കൂടെ പറയാം, വെളിപാടിന്റെ പുസ്തകം 1-ൽ 3 വ്യക്തമായി നിങ്ങളത് കേൾക്കണം. ഈ പ്രവചനത്തിൽ എഴുതപ്പെട്ടത് വാക്കുകൾ വായിക്കുന്നവര്, കേൾക്കുന്നവര്, അതിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ പാലിക്കുന്നവര് അനുഗ്രഹീതർ. ആരെയാണ് കർത്താവ് അനുഗ്രഹീതർ എന്ന് പറഞ്ഞത്? ഈ ലോക സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. ഈശോയുടെ വചനം കേൾക്കുന്നവര്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം വളരെയേറെ ദൂരെ നിന്ന് ത്യാഗത്തോടെ എല്ലാ ആഴ്ചയിലും ദൈവവചനം കേൾക്കുവാൻ സ്നേഹത്തോടെ നിങ്ങൾ ഓടിയെത്തുന്നു, കർത്താവിനെ കേൾക്കുന്നു. ആ നല്ല മനസ്സ് കർത്താവ് കാണുന്നു. കർത്താവ് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുകയാണ്, അനുഗ്രഹീതർ. വീണ്ടും യെശയ്യയുടെ പുസ്തകത്തിൽ 62-ൽ നമ്മൾ കാണുന്നുണ്ട്, 2-ാം തിരുവചനത്തിൽ, ആത്മാവിൽ അനുതാപവും എന്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വിറകൊള്ളുകയും ചെയ്യുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ വെറുതെ കേട്ടിരുന്നാ മതിയോ? കേട്ടിരിക്കുന്നവരെ തന്നെ അനുഗ്രഹിക്കുന്നാ പറയുന്നത്. പക്ഷെ അത് കേട്ട് പാലിച്ചാലോ? ഹൃദയം വിറവുണ്ടാലോ? വചനം കേൾക്കുമ്പോൾ നമുക്ക് വിറവരും. എന്താ ആ വചനത്തിലുള്ള സത്യം പോലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് ഒരുപാട് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കും, അനുതാപമുണ്ടാവും. ഹൃദയത്തിൽ അനുതാപവും മാനസാന്തരവും ഉണ്ടാകുന്നവരെ അനുഗ്രഹിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. വചനം കേട്ട് മാനസാന്തരപ്പെടണം. നമുക്കറിയാം, ദാവീദ് സങ്കീർത്തനത്തിൽ പാടി വെക്കുന്നുണ്ട്, 119-ൽ 11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്ര പേർക്ക് ഈ വചനം സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കും? വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റുമോ? ഈ തെറ്റായ മാർഗത്തിലേക്ക് പോകുമോ? സത്യത്തിന്റെ മാർഗം വിട്ടുപേക്ഷിക്കുമോ? കർത്താവ് 17-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ, കർത്താവെ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാകുന്ന സത്യത്താൽ. പ്രൈസ് ദി ലോർഡ്. ആ വചനം സത്യമാണ്, സത്യമാർഗമാണ്. ഇത് ഉപേക്ഷിച്ചു പോകുന്നവരാണ് അന്ധകാരത്തിൽ ജീവിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ വചനത്തിന് സാധിക്കും, ഇനിയും സാധിക്കും. വചനത്തില് അതിൻ്റെതായ ചൈതന്യമുണ്ട്, വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. നമുക്ക് ഒരു നിമിഷം മതി കർത്താവിനെ അതുകൊണ്ട് നമ്മളെ ഒന്ന് സ്പർശിക്കുവാൻ. ഈ രാത്രിയിൽ നമുക്കൊന്ന് തീരുമാനമെടുക്കണം. വീണ്ടും സങ്കീർത്തനം പറയുന്നുണ്ട്, അതേ അധ്യായത്തിൽ 148-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പകല് പോലും കർത്താവിനെ കുറിച്ച് ചിന്തിക്കാനോ ധ്യാനിക്കാനോ സമയമില്ല. നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാണ് നമ്മൾ. എന്നാൽ സങ്കീർത്തൻ കണ്ടോ എത്രമാത്രം ആത്മബന്ധമാണ് കർത്താവിനോടുള്ളത്. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ധ്യാനിക്കുന്നു. നമുക്ക് അരമണിക്കൂർ സമയം കൊണ്ട് ഈ വചനത്തിന്റെ ഉൾപ്പെരുകളൊന്നും കിട്ടത്തില്ല. എങ്കിലും ജർമ്മിയ പ്രവാചകൻ പറയുന്ന ഒരു വചനമുണ്ട്, 23-ൽ 29, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? കർത്താവാണ് ചോദിക്കുന്നത്. അഗ്നി എന്താണ്? നമ്മുടെ മനസ്സിലും ഹൃദയത്തിലുമുള്ള ചപ്പ് ചവറെല്ലാം ചുട്ടുകരിക്കാൻ കഴിയുന്ന അഗ്നി, പരിശുദ്ധാത്മാവായ അഗ്നി. അതുപോലെ നമ്മുടെ ഹൃദയം കഠിനമായിരിക്കാം, എത്ര വചനം കേട്ടാലും അതിനൊരു മാറ്റവും കാണത്തില്ല. എന്നാൽ പാറയെ തകർക്കുന്ന കൂടമാകുന്ന ഈ വചനം നമ്മുടെ ഹൃദയമാകുന്ന ആ അതിലേക്ക് അടിക്കുമ്പോഴേ, വചനം അടിക്കുമ്പോഴേ ആ കഠിന ഹൃദയം തകരുന്നു, തകർക്കുന്നു, മാംസഹൃദമാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വചനവേദിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വചനം എന്നോട് തന്നെ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു.
അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ശരിയല്ലേ? വചനം കേൾക്കുമ്പോൾ അത് എന്നോട് പറയുന്നതാണെന്നുള്ള ബോധ്യം വേണം. അത് മറ്റാർക്കും ഉള്ളതല്ല, എന്നോട് കർത്താവ് സംസാരിക്കുന്നതാണെന്നുള്ള ചിന്ത വരുമ്പോഴാണ് അത് ഉൾക്കൊള്ളുന്നത്, പരിവർത്തനമാകുന്നത്. ആ കുട്ടി എത്ര ഹൃദയപരമാർത്ഥമായിട്ടാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്കറിയാം ഹെബ്രയരുടെ ലേഖനം 4:12 പ്രൈസം വർഷിപ്പ് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുന്നല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആത്മാവിലും ചേതയിലും സന്ധിബന്ധങ്ങളിലും മഞ്ചയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെയും വികാരങ്ങളെയും നിയോഗങ്ങളെയും തിരിച്ചറിയുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു വചനം കടന്നു വരുമ്പോൾ ആർക്കാണ് ഇളകാതിരിക്കാൻ പറ്റുക? നമ്മുടെ ശരീരത്തിന്റെ 4 ഭാഗങ്ങളിലേക്ക് തുളച്ചു കയറുകയാണ്. ആത്മാവിലേക്ക്, ചേതനയിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, മഞ്ചയിലേക്ക്, നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളിലെല്ലാം അത് തുളച്ചു കയറുന്ന സാരം. അപ്പോൾ അത് വിവേചിച്ചറിഞ്ഞ് അനുതാപമുണ്ടായി വിശുദ്ധീകരണം ലഭിച്ച് മാനസാന്തരപ്പെടില്ലേ? മനസാന്തരപ്പെടും, തീർച്ചയായിട്ടും മനസാന്തരപ്പെടും. ആ വചനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. വചനത്തിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, 2 തിമോത്തി 3:16 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ. ഈ വചനം ഇതാണ്, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതങ്ങളാണ്. അവ നമുക്ക് പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനുമാണെന്ന്. അതെങ്ങനെ എഴുതപ്പെട്ടത്? ദൈവ നിവേശിതം, ആത്മാവിൽ നിറഞ്ഞെഴുതിയതാണ്. ഒരു പ്രവാചകന്റെയോ ഒരു അപ്പസ്തോലന്റെയോ സ്വന്തമല്ല അത്. അത് അഭിഷേകത്തോടുകൂടി, ആത്മാഭിഷേകത്തോടുകൂടി എഴുതപ്പെട്ട വചനങ്ങളാണിത്. ഇത് കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടാതിരിക്കാൻ സാധ്യമല്ല. റോമാക്കാരുടെ ലേഖനം 9:6 പറയുന്നുണ്ട്, ദൈവവചനം ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല, അത് പരാജയപ്പെടുന്നതുമല്ല. ആ പരാജയപ്പെടാത്ത ഇന്നും ജീവിക്കുന്ന ദൈവവചനത്തിന് വേണ്ടി നമ്മൾ ദാഹത്തോടെ ആയിരിക്കണം, പ്രാർത്ഥനയോടെ ആയിരിക്കണം. വീണ്ടും വചനം വ്യക്തമാക്കുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 13:31 ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോകില്ല. കാരണം കർത്താവ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണിത്. അത് സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി സംഭവിക്കുക തന്നെ ചെയ്യും. അതിനൊരു നാളും മാറ്റമില്ല. മാറപ്പെടാത്ത, മാറ്റപ്പെടാത്ത തിരുവചനം, സത്യവചനമാണിത്. ഇതിനെ ഉപേക്ഷിച്ച്, അവഗണിച്ച് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം തകർന്നു പോകും. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 55:11, ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്യുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ ഫലം കൊയ്യുന്നു. അതുപോലെ തന്നെയാണ് എന്റെ അധരത്തിൽ നിന്ന് വീണ വചനമെന്ന്, അത് ഫലം തരാതെ മടങ്ങിപ്പോകില്ല. എന്റെ ഉദ്ദേശം അത് സാധിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനത്തിനോട് എത്രമാത്രം നമുക്ക് പ്രതിബദ്ധതയുണ്ട്! ഈ വചനത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു! അത് വീണ്ടും പൗലോസിലിയ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 9:17 ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ വചനം, ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്താ അങ്ങനെ സുവിശേഷകൻ പറയാൻ കാര്യം, അല്ല പൗലോസിലിയ പറയാൻ കാര്യം എന്താണ്? പൗലോസിലിയ ആരാന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വചനം അത്രമാത്രം ഹൃദയത്തിൽ തകർച്ചു കയറിയിട്ടുണ്ട്. അത് നമുക്ക് പകർന്നു തരികയാണ് ലോകം മുഴുവൻ പോയിട്ട്. അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ അത് ദുരിതമാണെന്ന് പൗലോസിലിയ വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും പൗലോസിലിയ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! എന്താണ് ഇതിന് കാരണം? അവർ സുവിശേഷം വായിച്ചും പ്രസംഗിച്ചും പറഞ്ഞും അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു, മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മാക്കളെ നേടിയെടുക്കുന്നു. ആത്മാക്കളെ നേടിയെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശുശ്രൂഷ, ഉന്നതമായ പദവിയാണത്. നമ്മളോട് എപ്പോഴും സന്തോഷ് ബ്രദർ പറയാറുണ്ട്, സന്തോഷ് ബ്രദറിന്റെ ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് ടച്ച് ചെയ്തൊരു വചനമാണ്, ചെറുതും വലുതുമായ ശുശ്രൂഷ ആയിക്കോട്ടെ ദൈവ ശുശ്രൂഷ. വലിയ വചനവേദിയിൽ നിന്ന് പ്രസംഗിക്കൊന്നും വേണ്ട, ഏറ്റവും ചെറിയ ശുശ്രൂഷ എളിമയോടെ അത് സ്വീകരിക്കുവാണെങ്കിൽ അത് ഉന്നതമായ പദവി, ശ്രേഷ്ഠമായ പദവി. അതിന് പ്രതിഫലം തരുന്ന തമ്പുരാനാണ്, അതിന് നിത്യജീവനെ പ്രതിഫലമുള്ളുതാനും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുമ്പോഴും നിയമാവർത്തന പുസ്തകം 6:6 തിരുവചന മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പിതാവായ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വഴി. അതിതാണ് നിങ്ങളെ കുടുംബങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് അനിവാര്യമാണ്, അത് മാറ്റിവെക്കരുത്. അതിങ്ങനെയാണ്, നിങ്ങളുടെ ഞാൻ ഇന്ന് പറഞ്ഞ കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, അത് മറക്കാൻ പാടില്ല. അത് ജാഗ്രതയോടെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം, അതും മറക്കാൻ പാടില്ല.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അത് നിങ്ങൾ സംസാരിക്കണം. അതിനെപ്പറ്റി മനസ്സിലിരുന്നാ പോരാ, അത് സംസാരിക്കണം. നിങ്ങളുടെ നെറ്റിത്തടത്തിലും അതുപോലെ കയ്യിലും അത് അണിയണം. കട്ടിലപ്പടിയിലും വാതിൽക്കാലിലും അത് ആലേഖനം ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. എത്രമാത്രം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്! അതുവഴി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടില്ലേ? വിശുദ്ധീകരിക്കപ്പെടില്ലേ? കുടുംബം അഭിവൃദ്ധിപ്പെടില്ലേ? ഇന്ന് നമ്മൾ കുടുംബത്തിൽ നടമാടുന്ന വിഷമങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാട് എത്ര വലുതാണ്! വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവർക്ക് സന്തോഷിക്കാൻ സാധിക്കും. അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. നമുക്കറിയാം ജെറമിയ പ്രവാചകന്റെ നാവിൻ തുമ്പിൽ കർത്താവ് വചനം വെച്ചു കൊടുത്തു. ജെറമിയ 1:9 ജെറമിയയോട് പ്രവാചകനാകാൻ വേണ്ടി വിളിക്കുമ്പോൾ ബാലനായ ജെറമിയ പറയുന്നുണ്ട്, ഞാൻ ബാലനാണ്, എനിക്കൊന്നിനു ശേഷിയില്ല. കർത്താവ് പറയുന്നുണ്ട്, നീ ബാലനാണെന്ന് മാത്രം പറയരുത്, എന്റെ വചനം നിന്റെ നാവിൽ മുമ്പിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ നാവിലെ, ഹൃദയത്തില്, ജീവിതത്തിലെല്ലാം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം ടിബറ്റുകാരനായ സോഗാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ജനിച്ചതെല്ലാം മരിക്കും, നേടിയെടുത്തതെല്ലാം തകർന്നു പോകും, വാരിക്കൂട്ടിയതെല്ലാം നശിച്ചു പോകും, ഇല്ല നേടിയെടുത്തതെല്ലാം ഇല്ലാതാകും, ഔന്നത്യം പ്രാപിച്ചതെല്ലാം താഴേക്ക് പോകും. എന്നെന്നും നിലനിൽക്കുന്നത് ദൈവവചനം മാത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനത്തിന് നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ദൈവവചനത്തിന് വേണ്ടി ദാഹവും പ്രാർത്ഥനയും ആഗ്രഹവും വേണം, എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ വചനം ഇന്നിവിടെ കൂടിയവര്, പ്രത്യേകിച്ച് ഈ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച മുതൽ ഇത് കേൾക്കാൻ പോകുന്നവരെല്ലാം, ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും വചനത്താൽ ശക്തീകരിക്കപ്പെടുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം വിശുദ്ധന്മാരെല്ലാം അവരെ വഴി നടത്തിയത് വചനമാണ്, വചനപ്രകാരമാണ് ജീവിച്ചത്. നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. മദർ തെരേസ ജീവിച്ചത് വിശുദ്ധയായിട്ട്, മരിച്ച വിശുദ്ധയായിട്ട്, ഇപ്പോൾ വിശുദ്ധയായിട്ട് സ്വർഗത്തിലിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഒറ്റ വചനം. മത്തായിയുടെ സുവിശേഷം 25:40 അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കോറിയിട്ടാണ് ജീവിച്ചത്. അത് പ്രകാരമാണ് ജീവിച്ചത്. അതിനുവേണ്ടിയാണ് ജീവൻ കൊടുത്തത്. സ്വന്തമായിട്ടൊന്നും നേടിയില്ല, സ്വന്തമായിട്ട് ജീവിച്ചില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഈ ചെറിയവരിൽ ഒരുവന് വേണ്ടി ഞാൻ ചെയ്തപ്പോഴെല്ലാം എൻ്റെ പിതാവിന് വേണ്ടിയാണ് ചെയ്തത്. ഈശോയെ കണ്ടുകൊണ്ട്, ഓരോ രോഗികളിലും കണ്ടുകൊണ്ട് ജീവിച്ചാൽ സ്വർഗം നേടിയെടുത്തുകൂടെ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വർഗത്തിനു വേണ്ടി? വചനപ്രകാരം ജീവിച്ചല്ലാതെ ഈ വിശുദ്ധരെല്ലാം ഓരോ വചനം സൂക്ഷിച്ചു പോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം സൂക്ഷിച്ചുകൂടെ നമ്മളെ വഴി നടത്താൻ, ശക്തിപ്പെടുത്താൻ? നമുക്കറിയാം അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടത് എങ്ങനെയാണ്? റോമാക്കാരുടെ ലേഖനം 13:13 വായിച്ചിട്ടാണ് മാനസാന്തരപ്പെട്ടത്, വിശുദ്ധനായത്. ഫ്രാൻസിസ് അസീസി പറഞ്ഞ വചനമുണ്ട്, ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എനിക്ക് എന്ത് ഫലം? അതുപോലെ നമ്മുടെ അൽഫോൻസാമ്മയുടെ വചനം എന്താണ്? ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വചനം കേട്ട് മാറണം, അഴുകണം മറ്റുള്ളവർക്ക് വേണ്ടി. നമുക്കറിയാം ഫലസ്ലേ പറഞ്ഞില്ലേ, ഞാൻ വചനം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന്. ആ ഒരു വചനം അടയാളമിട്ട് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും നന്മ വരും. കാരണം അതിനാണ് യേശയുടെ പ്രവചനത്തിലെ 3:17 യേശക്കേലിന്റെ പ്രവേശനം 3:17 വ്യക്തമാക്കി പറയുന്നുണ്ട്, അവന്റെ തെറ്റിൽ അവൻ മരിക്കാതിരിക്കുവാൻ നീ പോയി അവന് താക്കീത് നൽകണം. ആ ദുഷ്ടൻ അവന്റെ തെറ്റിൽ മരിക്കും, പക്ഷേ നിന്നെ ഞാൻ അവന്റെ രക്തത്തിന് ഉത്തരവാദിയാക്കും. നീ പോയി താക്കീത് കൊടുത്തില്ല എങ്കിൽ, വചനം കേട്ട് നമ്മൾ നമ്മുടെ മാത്രം രക്ഷ ആസ്വദിച്ചാൽ പോരാ. ആ വചനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, റിലേറ്റീവ്സിന്റെ അടുത്തായിരിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ എന്നെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. നമുക്ക് അതിന് കടമയുണ്ട്, കടപ്പാടുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ആ വചനം തന്ന തമ്പുരാനെ, 1 മണിക്കൂർ നേരം വചനം പറയാൻ, പ്രഘോഷിക്കാൻ ഇവിടെ നിർത്തിയ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ മീഡിയയെ, ഈ ഈ എഫത്ത മിനിസ്ട്രിയെ മുഴുവൻ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് ഇതിനെ എടുത്തുയർത്തണമേ, അനുഗ്രഹിക്കണമേ, ലോകം മുഴുവൻ അഭിഷേകം ചെയ്യാൻ മാത്രം ഇവരുടെ ശുശ്രൂഷകൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.